ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു വ്ളോഗ് തുടങ്ങുന്നത് ഏകദേശം ആ ദിവസത്തെ ഉച്ചക്ക് നിന്നാണ്. ഉച്ചക്ക് ശേഷമാണ്. നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നില്ല. എല്ലാ ദിവസങ്ങളിലും എപ്പോൾ നോക്കിയാലും പ്രൊഡക്റ്റീവ് അങ്ങനൊന്നുമില്ല. എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമില്ലല്ലോ. ഞാനോ ആ ഒരു ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഉച്ചക്ക് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും എനിക്ക് പഠിക്കാനായിട്ട് ആവശ്യമുള്ള അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഓൾഡ് റെക്കോർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അറിയാലോ, ഏകദേശം റെക്കോർഡൊക്കെ സബ്മിഷൻ ഡേറ്റ്സ് ആയി. അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ തന്നിട്ട് പറഞ്ഞു എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് നോക്കുമോ പ്ലീസ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വാങ്ങി. പക്ഷേ വാങ്ങി കഴിഞ്ഞിട്ടാണ് സംഭവം മനസ്സിലായത്. എൻ്റെ തലാകെ തിരിഞ്ഞു പോയി ഓൾഡ് ബുക്ക് കണ്ടിട്ട്. വെക്കേഷനൊക്കെ കഴിയാറായിട്ട് ഏകദേശം ഒരു രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ബുക്ക് എടുത്തത്. ബുക്ക് എടുത്തിട്ടാണെങ്കിൽ ഗ്രൂപ്പ് എന്ന് എഴുതേണ്ട കൊടുത്ത് ഗ്രൗണ്ട് എന്ന് എഴുതി വെച്ചേക്കാം. ഉറക്കത്തിന് എഴുതിയിട്ടേ അങ്ങനെ എന്തൊക്കെയോ മിസ്റ്റേക്സ്. പിന്നെ ഇടയിൽ സോൾട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കുക, അങ്ങനെ എന്തൊക്കെയോ. ആദ്യം വല്ലാണ്ടൊന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് കുഴപ്പമില്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. മൂപ്പരാളെ എൻ്റെ ബുക്കിൽ നോക്കിയിട്ട് എഴുതിയിരുന്നു, അപ്പോൾ ഏകദേശമൊക്കെ സെയിം ആവുമല്ലോ. പക്ഷേ പിന്നെ മനസ്സിലായത് പകുതി എൻ്റെ ബുക്കിൽ നിന്നും ബാക്കി പകുതി വേറെ ആരുടെയോ ബുക്കിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുതിയിട്ടുള്ള ആ സോൾട്ട് തന്നെ വീണ്ടും എഴുതിയിരിക്കാം. അതായത് എന്തൊക്കെയോ വൃത്തികേട് കാണിച്ച് വെച്ചിരിക്കണ്. പിന്നെ അറിയാലോ, നമ്മൾ റെക്കോർഡൊക്കെ എഴുതുമ്പോൾ മിക്കത് നമ്മളിങ്ങനെ ഉറക്കം വെച്ചിട്ടാണ് എഴുതുക. അപ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും ഈ ബുക്കിൽ കാണാൻ പറ്റി. കൂടുതലായിട്ട് പ്രശ്നം പറ്റിയത് ഇതുതന്നെയാണ്, ഇടയിൽ ചിലതിൻ്റെ റിസൾട്ട് എഴുതിയിട്ടില്ല, ചിലതിൻ്റെ ചില ടെസ്റ്റ് എഴുതിയിട്ടില്ല, അങ്ങനെ എന്തൊക്കെ. ഞാൻ എന്നെ കൊണ്ടാവുന്നതും ഒരു ലൈനിൽ കുറേയൊക്കെ ഇടയിൽ കൂടെ ഒക്കെ എഴുതി ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയൊന്നും മറ്റേ ഇമേജ് ലൈറ്റേഴ്സ് അരിച്ച് പറിച്ച് ചേരച്ച് പറക്കി ചെക്കിയില്ല എന്ന് വിശ്വാസം. അതിൻ്റെ പുറത്ത് ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രാക്ടിക്കലൊക്കെ തുടങ്ങാറായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉള്ള ബുക്കൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ കണ്ടില്ലേ, ആകെ ഇതാണ് അവസ്ഥ. അപ്പോൾക്ക് ലാസ്റ്റ് എഴുതിപ്പോൾ മതിയായി, എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ഇത്ര പറ്റുള്ളൂ, ബാക്കി എനിക്കൊന്നും മനസ്സിലാവണല്ലോ ഓൾ എഴുതിയിട്ടില്ല എങ്ങനെയെന്ന്. പിന്നെ കോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പകുതി എൻ്റെ ബുക്കിൽ നിന്നും പകുതി വേറെ ആരുടെയും ബുക്കിൽ നിന്ന് ഇരിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ ബുക്ക് അടച്ചു വെച്ചു. എന്നിട്ട് അടുത്ത് വേറെ എന്തെങ്കിലും പണിയൊന്നും ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്തില്ല. വൈകിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് ചവക്ക് അടുക്കി ഇറങ്ങി. ആ വേണമെങ്കിൽ 2023 ലാസ്റ്റ് ഷോപ്പിംഗ് എന്നൊക്കെ പറയാം, 2024 ആയാലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉണ്ണിയുണ്ട്. ഈ ഉണ്ണികളെ കാണുമ്പോൾ അപ്പം ഞാൻ ആലോചിക്കും, മോനെ വലുതായിട്ട് പ്ലസ് ടു ഒക്കെ പഠിക്കണ്ടേ. എല്ലാ എന്നോടിപ്പോൾ വലിയ ആൾക്കാർ പറയില്ലേ എൻ്റെ പ്ലസ് ടു ഒക്കെ എളുപ്പമാണ്, മറ്റേതാണ് ഹയർ സ്റ്റഡീസാണ് ടഫ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ണികളൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇവരൊക്കെ വലുതാവും എങ്ങനെ ആവും എന്നൊക്കെ. വെറുതെ ജസ്റ്റ് ഓവർ തിങ്കിങ് അങ്ങനെ നമ്മൾ ചവക്കാടൊക്കെ എത്തിയിട്ടാണ്. ചവക്കാട് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്വന്തം ഷോപ്പിലേക്കാണ് പോകുന്നത്, ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള. ഇത് കനകം ചെല്ലി പൊന്നരോടൊക്കെ ആ ഭാഗത്തുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ആദ്യം വിചാരിച്ചത് ലൂപ്പ് വാങ്ങാനാണ്, എൻ്റെ ഫ്രണ്ടിനൊരു ഗിഫ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അത് വേണ്ട വിചാരിച്ചു, അവിടെ വെച്ചിട്ട് വേറെ ഡിസിഷൻ എടുത്തു. പിന്നെ ഇത് ജേർണലിങ്ങിന് പ്ലാനറൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങാൻ വിചാരിച്ചത് ഈ കാണുന്ന ബുക്സാണ്. ഇതിന് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇത് കറക്റ്റ് ഞാൻ വിചാരിച്ച ബുക്കിനെ, പക്ഷേ അതിൽ ലൈനിങ്ങനെ വരുന്നുണ്ട്. കണ്ടത് റേറ്റ് ഒരെണ്ണത്തിന് തന്നെ ഏകദേശം 250 അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഞാൻ ഉറപ്പിച്ചത് വാങ്ങാമെന്ന്, പക്ഷെ പിന്നെ മാറ്റി. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ലൈൻസ് വരുന്നുണ്ട്, ലൈൻസ് വരാത്ത ആ ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്, അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഗിഫ്റ്റ് റാപ്പറൊക്കെ നോക്കി. ഇതിന് എത്ര റേറ്റ് കറക്റ്റൊക്കെ ഓർമ്മയില്ല, പക്ഷേ അടിപൊളി റാപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ കളർ പ്രിൻ്റൊന്നും പോകണ്ടല്ല. പിന്നെ ഞാൻ വേറെ ബുക്സൊക്കെ നോക്കി, പക്ഷേ എല്ലാ ബുക്കും ലൈന് പോകേണ്ടായിരുന്നു. അതായിരുന്നു മെയിൻ പ്രശ്നം, എനിക്ക് വേണ്ടത് ലൈനില്ലാത്ത. പിന്നെ ഈ ഒരു ടൈപ്പ് ലോക്കിലെ ബുക്കൊക്കെ ഉണ്ട്, അത് നമ്മളിത് ഓൾറെഡി ഉണ്ട്. പിന്നെ ലോക്കിലൊന്നും വലിയ കാര്യമില്ല, എനിക്ക് മെയിൻലി പ്ലാനർ പോലെ ചെയ്യാനായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അയത്ത ചോദിച്ചിരുന്നു മോൾക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് ചാനൽ കാണിച്ചിരുന്നു ചോദിച്ച് സബ്ബൊക്കെ ചെയ്ത് കിട്ടാ നല്ല സ്വഭാവത്തൊക്കെ. അങ്ങനെ നമ്മളൊരു ക്യാൻവാസും പിന്നെ അതിനുള്ള സ്റ്റാൻഡും വാങ്ങിയിട്ടുണ്ട്. അതെന്തിനാണെന്നല്ലേ, അതിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനൊരു ഗിഫ്റ്റ് റെഡിയാക്കി. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് ഇവിടെ എല്ലാ തരം ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ പൊന്നരടൊക്കെ ആ ഒരു ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എം കേക്ക്
കയറാന്ന് വിചാരിച്ചു. അവിടെയാണ് മെയിൻ ഷോപ്പിംഗ്. പക്ഷേ എൻ്റെ നീയാടെയും കണ്ണ് ആദ്യം പോവാ ഈ ഒരു സെക്ഷനോട്ടാണ്. ഇവിടെയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ ഉള്ളത്. അവിടെ വന്ന് ഞാൻ അവിടെയും നോക്കി ബുക്ക് ഉണ്ടാകും ഡയറി. അപ്പോൾ ഡയറി കിട്ടി, പക്ഷെ അതൊരു സാധാരണ ഡെയിലി എഴുതില്ല, ഡേറ്റ് ഇട്ടിട്ട് അങ്ങനത്തെ ഡയറിയാണ്. അതെനിക്ക് അത്ര കണ്ട് വർക്കൗട്ട് ആവണില്ല, മടി പിടിച്ചിട്ട് എഴുതില്ല. പിന്നെ അടുത്ത് തന്നെ ഹൈലൈറ്റർ കണ്ടപ്പോൾ അത് നോക്കി. ഈ സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ കാണാൻ, കുട്ടിയാണെങ്കിൽ നല്ല ക്യൂട്ടുണ്ട്. അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്, 45 രൂപയാണെങ്കിൽ ചെറിയ സാധനത്തിന് പീക്കിരിക്ക്. പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി മഞ്ഞ ഉണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ഗ്രീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മെയിനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇങ്ങനത്തെ സാധനങ്ങൾ കാണില്ല വന്നത്. അപ്പം എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാരറ്റൊക്കെ ഇട്ടുവന്നു. ക്യാരറ്റ് ഞാനിപ്പോൾ എത്ര നല്ല ഇട്ട് കഴിഞ്ഞാലും മെച്ചിക്ക് അത് തൃപ്തിപ്പെടില്ല. അല്ല നിങ്ങളുമാരും ഇങ്ങനെ തന്നെയാണോ? ആ ഞാൻ എന്തായാലും ഒരു വീഡിയോ കാണിച്ചിട്ടേ. ഇതന്നെ മെയിൻലി എന്നോട് എടുക്കാൻ പറയും, എന്നിട്ട് ഉമ്മച്ചി തന്നെ അവസാനം എടുക്കും. പിന്നെ ഞങ്ങൾ രണ്ടാളും ഞാനും നീ നേരെ എസ്കേപ്പായി അവിടെ നിന്ന് അരി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അതാവുമ്പോൾ വലിയ പ്രശ്നമല്ലല്ലോ, ചേട്ടൻ ഇട്ടുതരും നമ്മൾ എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നെഗറ്റ്സിൻ്റെ നോക്കി. പക്ഷേ വെജിറ്റബിളിൻ്റെ അതുപോലത്തെ ഒരു ഐറ്റം നെഗറ്റ്സ് എന്ന് പറയാൻ പറ്റും കറിഞ്ഞൂടെ, അതൊന്ന് ട്രൈ ചെയ്യാം. ഓഫറിൽ കണ്ട് രണ്ട് ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഉണ്ട്, അപ്പോൾ അത് വാങ്ങി. പിന്നെ കവറൊക്കെ നമ്മുടെ റെഡിയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ വേറെ കവറിന് വേറെ എക്സ്ട്രാ കാശ് എടുക്കണ്ടേ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ കവറൊക്കെ ആയിട്ട് സെറ്റായിട്ട് വരിക. അങ്ങനെ സംഭവമൊക്കെ വാങ്ങി, എന്നിട്ട് അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് സാധനം വാങ്ങാണ്ടേ. അതിന് വേണ്ടി പോയി. എനിക്ക് മെയിൻലി പ്ലാനർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, അപ്പോൾ സമുദ്ര അതിൻ്റെ ഒക്കെ അടുത്തുള്ള വിദ്യയിൽ പോയത്. അപ്പോൾ അടുത്ത സ്ഥലം അവിടെയായിരുന്നു, അവിടെ നിന്ന് ഒരു ബുക്ക് വാങ്ങി. പിന്നെ നീയാക്ക് വേണ്ടത് അവളുടെ ഫ്രണ്ടിന് എന്തോ ന്യൂ ഇയറിന് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ ജ്വല്ലറീസ് അവൾ നോക്കിയിരുന്നു, എന്തോ കീ ചെയിനോ കൈ ചെയിനോ എന്തൊക്കെയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരി, അതിനധികം യൂസ് അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുവെക്ക്, നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് ഷോർട്സിൻ്റെ. അതിലെടുത്ത് കഴിഞ്ഞാൽ മേ ബി ഫസ്റ്റ് വീഡിയോ തന്നെ കിട്ടും, പിന്നെ അതിനുശേഷം വേറെ ഷോർട്സ് ഒന്നും ഇട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ ഏകദേശം തീർത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഷോപ്പിംഗ് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഓട്ടം വിളിച്ചിട്ട് പോവാണ്. ക്രിസ്മസിൻ്റെ ഒക്കെ ആ ഒരു ടൈമായിരുന്നല്ലോ, ക്രിസ്മസ് കഴിഞ്ഞിട്ടിരിക്കണം. ആ ഒരു ടൈമായതുകൊണ്ട് തന്നെ പാലിയൂര് ചർച്ചൊക്കെ സെറ്റായി അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് രാത്രി വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ പറ്റിയില്ല. രാവിലെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി, ഫസ്റ്റ് ഞാൻ സാധനം വാങ്ങിയ സാധനം എടുത്ത് പൊരിച്ച്. എന്തോ ഒരു എന്താ അതിന് പറയുക, അങ്ങനെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉള്ളിൽ നിന്ന് എന്തോ എന്താ പറയുക കാരണം. അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചില്ല. ഇതാ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് യെല്ലോ ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ വാങ്ങിയില്ല, ഞാൻ 10th വാങ്ങിച്ചിട്ടുള്ള യെല്ലോ ഹൈലൈറ്ററാണ്, അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് ആലോചിച്ചേക്ക്. പിന്നെ ഈ ഗിഫ്റ്റ് റാപ്പും ഗിഫ്റ്റ് പേപ്പറും പിന്നെ അതുപോലെ തന്നെ എന്തോ പാർച്ച്മെൻറ്റ് പേപ്പറും വെച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ സാധനം, ക്യാൻവാസിൻ്റെ സ്റ്റാൻഡും പിന്നെ ഇതും. ക്യാൻവാസിൻ്റെ സ്റ്റാൻഡിന് എത്രയാണ്? 45 രൂപ അങ്ങനെ എന്തുകൊണ്ടായത്. പിന്നെ ക്യാൻവാസിന് 30 രൂപ. അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഗിഫ്റ്റ് സെറ്റാക്കി ഇട്ട് കൊടുക്കാമെന്ന്. ക്യാൻവാസിനെ ക്യൂട്ടാണ് കാണാനായിട്ട്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങി, ഒന്നോൾക്ക് കൊടുക്കുകയും ചെയ്യാം, പിന്നൊന്ന് നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെയ്യാം എന്തെങ്കിലും ചെയ്യാം. ജസ്റ്റ് സെറ്റല്ലേ, കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. എൻ്റെ അടുത്തതാണ് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് നമുക്ക് കിട്ടിയ പ്ലാനർ, അല്ലെങ്കിൽ ചേണം എന്ന് പറയുക. അത് ജസ്റ്റ് ഒരു ഡയറി പോലെയാണ് കേട്ടോ. എന്തെന്നാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഡയറി അങ്ങനെ എന്തോ പേരിലാണ് ഈ ബുക്ക് ഉള്ളത്. ഞാനതിനെന്താക്കി, ജേണൽ പ്ലസ് പ്ലാനർ പ്ലസ് ഡയറി പ്ലസ് പ്ലസ് എന്തൊക്കെയോ ആക്കി. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഒക്കെ ഇതിലുണ്ടാക്കി. കാരണം എപ്പോഴാ മടിയെ എന്ന് പറയണ ആ ഒരു അതിഥി കയറി വരാൻ നന്നൂടാ, അവനെ തട്ടി മാറ്റി എറിയണം നമുക്ക്. ആൻഡ് അതിനെത്ര ഒരു 95 രൂപ ഒക്കെ ആയിട്ടുള്ളൂ. അതിൽ അതിനുള്ള തന്നെ ആയിരുന്നു, പിന്നെ കുഴപ്പമില്ല വിചാരിച്ചു. നമ്മുടെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ച അവിടെ ഈ ബണ്ണുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി എന്താന്നാ ചീസൊക്കെ തേച്ചിട്ട് ചെമ്മീൻ്റെ ഫ്രൈ ഇല്ലേ, ചെമ്മീൻ്റെ ഫ്രൈ എടുത്ത് അതിൽ വെച്ചാൽ കുറച്ച് ചെമ്മീൻ ഫ്രൈ എന്നാ റോസ്റ്റ് എന്ന് പറയുക കറിഞ്ഞൂടെ. അതും പിന്നെ അതുപോലെ തക്കാളി എൻ്റെ സവാളയൊക്കെ ഇട്ടിട്ട് ഒരു ബർഗർ മോഡൽ എടുത്തു. അപ്പോൾ അതിൽ സോസും അതുപോലെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, അതൊന്ന് മുറിച്ച് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടെന്ന് പറയാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ ഇങ്ങനത്തൊക്കെ. ഇവിടെ ഇപ്പോൾ ഇൻഫിക്കേഷൻ ചെയ്യുന്നവരുണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേക്കാറുണ്ടോ? ഇവിടെ പിന്നെ ഉമ്മച്ച ചെയ്യുന്നതുകൊണ്ട് എന്നൊന്നുമില്ല, നല്ല ഇടയ്ക്കൊക്കെ കിട്ടും, ടേസ്റ്റ് ഉണ്ട്. ഉമ്മച്ചി ഇത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ, എനിക്ക് സന്തോഷം, ഉമ്മച്ചിക്കും സന്തോഷം.
പിന്നെ ഞാൻ നമ്മുടെ ജേണലിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ അതിൽ എഴുതുന്നു അങ്ങനെയൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ടും ഗൂഗിളിലൊക്കെ റിഫർ ചെയ്തിട്ടൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഇടയും കൂടുതൽ ക്രിയേറ്റീവായിട്ടാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് പ്രാക്ടിക്കൽ എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നാളെ മുതൽ മോഡലാണ്. സോ എനിക്ക് വീഡിയോസ് എത്രത്തോളം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാലോ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സോ നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യം വ്യൂസൊന്നും കിട്ടുന്നില്ല. ഒരു ഏവറേജ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ വ്യൂസാണ്. അപ്പോൾ ഓരോടെ പറയാനുള്ളത് സോറി. വേറെ ഒന്നുമില്ല, വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ എന്നാ വരിക, അടുത്ത ആഴ്ച ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. എനിവേ, അതുവരേക്കും ബൈ ബൈ.